കൊടിക്കുന്നിൽ സുരേഷ് എം പി കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ കൊടിക്കുന്നിൽ, ഈ കേസ് പല മാനങ്ങൾ ഉണ്ടായിട്ടുള്ള കേസാണ്. ഇപ്പോഴിതാ അന്വേഷിച്ച ഏജൻസിക്ക് തന്നെ ഈ കേസ് കേരളത്തിന് പുറത്ത് മറ്റേതെങ്കിലും കോടതിയിലേക്ക് മാറ്റണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതിയെ സമീപിക്കേണ്ടി വരുന്നൊരവസ്ഥയാണ്. പ്രതികരണം. ഈ കേസിന്റെ സ്വർണ്ണക്കടക്കടത്തുമായി ബന്ധപ്പെട്ട കേസിന്റെ തുടക്കത്തിൽ തന്നെ മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനുമുള്ള പങ്കാളിത്തം വളരെ വ്യക്തമാണ്. മാത്രമല്ല മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനായ ശിവശങ്കരന്റെ അത് വളരെ വ്യക്തമാണ്. പക്ഷെ സ്വപ്ന സുരേഷിന്റെ വെളിപ്പെടുത്തലോടുകൂടി നമുക്ക് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് ലഭിച്ചിരിക്കുന്നത്. സ്വാഭാവികമായും ഇക്കാര്യത്തിൽ വസ്തുതകൾ പുറത്തു പറയേണ്ടതായിട്ടുണ്ട്. സ്വപ്ന സുരേഷിന്റെ വെളിപ്പെടുത്തലുകളുടെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രി തന്റെ പദവി തന്നെ ദുരുപയോഗം ചെയ്തു എന്നുള്ളത് വ്യക്തമാണ്. നമ്മുടെ രാജ്യ താല്പര്യത്തിന് വിരുദ്ധമായിട്ടാണ് മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ ഓഫീസും പ്രവർത്തിച്ചതെന്നും വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ശക്തവും കാര്യക്ഷമമായ അന്വേഷണവും നടപടികളും ഉണ്ടാകേണ്ടതാണ്. അതിന് ഏത് സുപ്രീം കോടതിയിൽ നിന്ന് വരുന്ന നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ സുപ്രീം കോടതിയുടെ ഡയറക്ഷൻ തീർച്ചയായും വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് ED ഇക്കാര്യത്തിൽ എടുക്കുന്ന നിലപാട് അത് ഒരു സമ്മർദ്ദത്തിനും വഴങ്ങാതെ ED നിഷ്പക്ഷമായി നീതിപൂർവമായ അന്വേഷണം നടത്തുകയാണെങ്കിൽ തീർച്ചയായും ഇക്കാര്യത്തിൽ ഒരുപാട് ഒരുപാട് വസ്തുതകൾ വെളിച്ചത്തിൽ എന്നെയും കസ്റ്റംസും ഒക്കെ തന്നെ ഒരു പരിധിവരെ കുളമാക്കി അല്ലെങ്കിൽ ഒന്നും കണ്ടെത്താൻ കഴിയാതെയോ അല്ലെങ്കിൽ നിർണായക വിവരങ്ങളിലേക്ക് പോലും പോയിട്ടില്ല എന്ന് വിമർശനം ഉൾക്കൊള്ളുന്ന ഒരു സാഹചര്യം നമ്മുടെ മുന്നിലുണ്ട്. അതുകൊണ്ട് ED ഇപ്പോൾ എടുത്തിരിക്കുന്ന ഈ ഒരു സ്വീകരിക്കുന്ന നിലപാട് അത് അന്വേഷണം ഇതുവരെ തടസ്സപ്പെടുത്തിയതിന്റെ ഒരു കാരണമായി മാറുകയാണോ? ED നിങ്ങൾക്ക് സ്വർണ്ണക്കടത്തിന്റെ ആരോപണങ്ങൾ വന്ന കാലം മുതൽ ഈ അന്വേഷണത്തെ അട്ടിമറിക്കാനും വഴിതിരിച്ചുവിടാനുള്ള ശ്രമങ്ങൾ സംസ്ഥാന ഗവൺമെന്റ് ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ CCTV ക്യാമറകൾ, അതുപോലെ തന്നെ സെക്രട്ടേറിയറ്റിലെ ഫയലുകളും ഒക്കെ ഒരുപാട് ഒരുപാട് ദുരൂഹതകളും ഒരുപാട് ഒരുപാട് ദുരൂഹതകൾ നിറഞ്ഞതാണ്. അതോടൊപ്പം തന്നെ ഈ അന്വേഷണത്തിൽ നിന്ന് രക്ഷപ്പെടാനോ വഴിതിരിച്ചു വിടുവാനോ ഉള്ള ഒരുപാട് ശ്രമങ്ങൾ നടന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇക്കാര്യത്തിൽ ഇനിയും വസ്തുതകൾ ഒളിച്ചു വെക്കാൻ കഴിയില്ല, സത്യം മൂടി വെക്കാൻ കഴിയില്ല. സത്യം വസ്തുതകൾ പുറത്തു വന്നേ മതിയാവും, സത്യം വെളിച്ചത്ത് വന്നേ മതിയാവും. അതുകൊണ്ട് നിഷ്പക്ഷമായ അന്വേഷണം നടക്കണം. ഒരു സമ്മർദ്ദത്തിനും വഴങ്ങാതെ നിഷ്പക്ഷമായ അന്വേഷണം നടത്തി ഈ കാര്യത്തിൽ സംസ്ഥാന ഗവൺമെന്റും മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ കുടുംബവും അതോടൊപ്പം തന്നെ ശിവശങ്കൻ ഉൾപ്പെടെയുള്ളവർക്കുള്ള ഇൻവോൾവ്മെന്റ് ഇതിനകത്തുള്ള പങ്കാളിത്തം വ്യക്തമാക്കണമെന്നാണ് എത്തിയിട്ടുള്ളത്.